നമസ്കാരം. നേമത്ത് ഇക്കുറി ആര് ജയിക്കുമെന്നുള്ള ആകാംക്ഷയാണ്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടന്നത്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ ശതമാന കണക്ക് നോക്കിയാൽ പോലും അത്രയും വോട്ട് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പോരാട്ടത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിലെല്ലാം കനത്ത പോളിംഗും ഇക്കുറി നേമം മണ്ഡലത്തിനുള്ളിൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി വെളിവാകുന്നുണ്ട്. ബിജെപിക്ക് അനുകൂല കാറ്റല്ല ഇക്കുറി നേമത്ത് വീശാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഏറെക്കുറെ നേതാക്കന്മാർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലരുടെയും പ്രതികരണങ്ങൾ അത് വെളിവാക്കുന്നുണ്ട്. ജയിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അതങ്ങോട്ട് ശരിയാകുന്നില്ല. അത് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് അവർ പ്രതീക്ഷിച്ച മേഖലകളിലെ ബൂത്തുകളിൽ വോട്ട് കുറയുകയും അപ്രതീക്ഷിതമായി അവർ പ്രതീക്ഷിക്കാത്തത് അല്ലെങ്കിൽ ആ മേഖലയിൽ സ്വാധീനക്കുറവുണ്ട് ആ മേഖലകളിലെല്ലാം വോട്ട് വർദ്ധിച്ചതുമാണ് ബി ജെ പി ക്യാമ്പിൽ നേരിയ ആശങ്ക പടർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ വി ശിവൻകുട്ടിക്ക് അനുകൂല കാറ്റുണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാലും അല്ലെങ്കിൽ പരിശോധിച്ചാലും നേമം മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെ അധികാരത്തിലെത്തി എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫിന്റെ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്കാർക്ക് പോലും തർക്കമുണ്ടാകില്ല. അതായത് 2011 തിരഞ്ഞെടുപ്പെടുത്താൽ 20,000 വോട്ടുണ്ടായിരുന്ന യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു. അത് 2016 ആകുമ്പോൾ 20,000 വോട്ടിൽ നിന്ന് യു ഡി എഫ് 13,000 വോട്ടിലേക്ക് ചുരുങ്ങുന്നു. 8,000 വോട്ടിനടുപ്പിച്ച് രാജഗോപാൽ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി താമര വിരിയിച്ച മണ്ഡലം. പക്ഷേ ആ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ തൊട്ടു മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് നേടിയിരുന്ന വി ശിവൻകുട്ടി അല്ലെങ്കിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി ശിവൻകുട്ടി 59,000 വോട്ട് പിടിച്ചിരുന്നു. 9,000 വോട്ട് അധികം പിടിച്ചു. 7,000 വോട്ടിൽ പരം യു ഡി എഫിന് ചോർന്നിടത്ത് നിന്നു. 8,000 പരം വോട്ടുകൾക്ക് ബി ജെ പി ജയിക്കുമ്പോൾ അതിന്റെ സാങ്കത്യം എന്താണെന്ന് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. എന്നാൽ ഇക്കുറി പ്രസ്റ്റീജിയസ് പ്രശ്നമായി. ഇവിടെ കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കി നേരത്തെ ഉണ്ടായിരുന്ന ഈ ആരോപണത്തിന്റെ ശാപം അല്ലെങ്കിൽ അതിന്റെ പാപക്കറ കഴുകിക്കളയാൻ വേണ്ടി കോൺഗ്രസ് എടുത്തൊരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയെ ഇവിടെ വെട്ടിലാക്കിയിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രസ്റ്റീജിയസ് സീറ്റ് തന്നെയാണ് നേമം. നേമം മണ്ഡലത്തെ സംബന്ധിച്ച് ജയിക്കാനായില്ലെങ്കിൽ ബി ജെ പി ഈ നാട്ടിൽ ബിഗ് സീറോയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീധരനെ പോലെയുള്ള കുറച്ച് പാലക്കാടത്തെ സ്ഥാനാർത്ഥികൾ കുറെ വിടുവായുത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നേമത്തെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പി ഏറ്റവും കൂടുതൽ പണിയെടുത്തതും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായിരുന്ന മണ്ഡലം നേമം തന്നെയാണ്. അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ജെ പി നദ്ദ, ശോഭാ കളന്തരാജ്, ശ്രീശാന്ത്, സെൻകുമാർ ഇങ്ങനെ തുടങ്ങി വലിയ നിര തന്നെ അവിടെ പ്രചരണത്തിലെത്തി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തിയ രണ്ട് മണ്ഡലങ്ങളിലൊന്ന് നേമമായിരുന്നു. എങ്കിലും ഈ പറയുന്ന മേഖലകളിൽ ജനങ്ങളെ വലിയ തോതിൽ വോട്ടിംഗിനായി ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വോട്ടിംഗ് ശതമാനം വെളിവാക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ ഈ വോട്ടിംഗ് ശതമാനം പൊതുവെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതും അവരുടെ വീക്ക് ഏരിയയുമുണ്ട്, അവരുടെ സ്ട്രോങ് ഏരിയയുമുണ്ട്. അപ്പോ വീക്ക് ഏരിയകളിൽ പോളിംഗ് ശതമാനം കുറയുകയും സ്ട്രോങ് ഏരിയയിൽ കൂടുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായും നിലവിൽ അവിടുത്തെ സിറ്റിംഗ് എം എൽ എയുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പോരാത്തതിന് ഈ മണ്ഡലത്തിലെ മുൻ എം എൽ എ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം എൽ എ ആണ്, സാങ്കേതികമായി ഒ രാജഗോപാൽ തന്നെയാണ് അവിടുത്തെ എം എൽ എ. അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് ആ മണ്ഡലത്തിൽ നേടിയെടുക്കാനായത് കുമ്മനത്തിന് ഒരു പക്ഷേ എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തുകയുണ്ടായി. അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോ ബി ജെ പി ക്യാമ്പിൽ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോരാത്തതിന് നേമം മണ്ഡലത്തിലെ പ്രചരണം ഒന്ന് പരിശോധിച്ചാൽ വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കുമ്മനത്തിന് കഴിഞ്ഞോ എന്നുള്ളതാണ് സംശയം. ബി ജെ പിക്ക് അവിടെ അടിത്തറയുണ്ട്, അവിടെ സംവിധാനങ്ങളുണ്ട്, അവിടെ പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള ഭരണചക്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതെല്ലാം കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഈ പറയുന്ന വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് സ്വാധീന മേഖലകളിൽ കുറഞ്ഞത് എന്നുള്ളത് വസ്തുതയാണ്. എന്തുകൊണ്ടത് കുറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ പരിശോധന നടത്തിയിട്ട് ജയം ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാങ്കേതികമായി നേമത്തിപ്പോൾ ബി ജെ പി ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. വി ശിവൻകുട്ടി ജയിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്.
കെ മുരളീധരൻ പിടിക്കുന്ന വോട്ടിന്റെ ശതമാന കണക്കിലായിരിക്കും ജയപരാജയങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവർ നിയമത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് അവർ തന്നെ സ്വയം വെളിപ്പെടുത്തൽ നടത്തുകയാണ്. എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് ഇടതുപക്ഷം പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പോലും ആ മുന്നണിക്ക് വോട്ട് കൊടുക്കാൻ അവർ സ്വമേധയാ തീരുമാനമെടുത്ത് രംഗത്ത് വന്നു എന്നുള്ളതാണ് ആ വെളിപ്പെടുത്തലുകൾ വെളിവാക്കുന്നത്. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി നിയമത്തെ സേഫ് അല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ബി ജെ പി ഇക്കുറി നിയമത്തെ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ പോകുന്നില്ല. അവർ അത്ഭുതം കാട്ടി അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിച്ച് കയറുന്നു എന്നതും മാറ്റി നിർത്തിയാണ്. അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഇപ്പോൾ ജയസാധ്യത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ജയിച്ചു കയറുമെന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ പ്രകടനം എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ തവണത്തതിനേക്കാൾ അവരുടെ പ്രകടനം ഇംപ്രൂവ് ചെയ്തിട്ടില്ല. ഒരു മുനിസിപ്പാലിറ്റി അധികം പിടിച്ചു പന്തളത്ത്, അത് തന്നെയാണ് നേട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഗ്രൗണ്ട് റിയാലിറ്റി മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വലിയ നേട്ടമല്ലെങ്കിൽ ഒരുപാട് പഞ്ചായത്തുകളൊക്കെ കീഴടക്കി ഇവിടെ ബി ജെ പി വലിയ വളർച്ചയൊന്നും രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളതിനെ അങ്ങ് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ശൈലിയാണ് ബി ജെ പിക്ക് ഉള്ളത്. അതുകൊണ്ട് അവർ വാക്കുകൾ കൊണ്ട് ആൾക്കാർക്കിടയിൽ ഒരു പ്രത്യേക തരത്തിൽ ബി ജെ പി വളർന്നു എന്ന തോന്നലുകൾ ഉണ്ടാക്കുമെങ്കിലും താഴേക്കിടയിൽ പരിശോധിക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ വിശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു അത്. നിയമസഭ മാത്രമല്ല, അത് ലോക്സഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, കേരളത്തിൽ നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകൾ ആയിക്കോട്ടെ, എല്ലാത്തിലും വിഷയം ഈ പറഞ്ഞ വിശ്വാസങ്ങളാണ്. ലോക്സഭ മാറ്റി നിർത്തിയാൽ മുഴുവൻ ഇടങ്ങളിലും വിശ്വാസം ഉയർത്തിയെടുത്തെല്ലാം ഇടതുപക്ഷം ജയിച്ച ചരിത്രമാണ് കാണാനായത്. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെയോട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടായതിന്റെ ഭാഗമായി എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി അക്ഷമരായി കാത്തുനിന്നു എന്ന് ബോധ്യപ്പെടുന്നില്ല. ഇപ്പോൾ ജനം വോട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്വാധീന വലയത്തിനും വീണല്ല, അവർ ചില കാര്യങ്ങൾ കണക്കുകൂട്ടി ചെയ്തതാണ്, ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് ഇക്കുറി നിയമവും കടമുഴകി വീഴാൻ സാധ്യത ഒരുങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ഏകദേശം 10,000-ൽ അടുത്ത് വോട്ടിന് വി ശിവൻകുട്ടി ജയിക്കുമെന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഈ മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യങ്ങളും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വിലയിരുത്തി അവിടെ നടന്ന പോളിംഗ് ശതമാനങ്ങളും വിലയിരുത്തി ഇപ്പോൾ പുറത്തു വരുന്നതാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇക്കുറി നിയമത്ത് താമരമാടാനുള്ള സാഹചര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കുമ്മനം രാജശേഖരന് തന്റെ കരിയറിലെ മറ്റൊരു വലിയ തോൽവി കൂടി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് രാജഗോപാലിന് ശേഷം ഏറ്റവും കൂടുതൽ സഹതാപത്തോടുകൂടി ബി ജെ പി കൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ് കുമ്മനം എന്ന് പറയുന്നത്. കുമ്മനത്തിനെ തിരുവനന്തപുരം ലോക്സഭാ കോൺഫറൻസിൽ നിർത്തി ജയിപ്പിക്കും, ഇവിടുത്തെ പ്രീപോൾ സർവേകളെല്ലാം പറഞ്ഞതാണ് കുമ്മനം ജയിക്കുമെന്ന്. പക്ഷേ തോൽവി 100,000-ത്തിനാണ്. അതിന് തൊട്ട് മുമ്പ് വട്ടിയൂർക്കാവിൽ അദ്ദേഹം തോറ്റു. ഇപ്പോ ഏറ്റവും ഒടുവിൽ നേമത്തുകൂടി അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏകദേശം കട്ടൻ വീഴാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, നിയമത്തെ ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഒരിടത്തും താമര വിരിയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല, പലയിടങ്ങളിലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ തീരുമാനിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചില വമ്പന്മാർ വീഴാനായിട്ടുള്ള സാഹചര്യം ബി ജെ പിയുടെ വോട്ടുപിടുത്തം കൊണ്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി ബി ജെ പി വളരാൻ പോകുന്നില്ല എന്നുള്ളത് നിയമത്തെ മുൻനിർത്തി തന്നെ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.